ചൊരു ശോഭയദാ യേശു സ്തുത്യന ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ഒരു വർഷം കൂടി വലിയ ആഴ്ചയുടെ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുത്തുകൊണ്ട് പുതു ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കഥ അടച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ കൊടുത്ത ദിവസമാണ് പുതുഞായർ. ക്രിസ്തു അന്നും ഇന്നും നമുക്ക് സമ്മാനിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ വലിയ സമാധാനമാണ്. പ്രത്യേകിച്ച് സമൂഹം ഇന്ന് COVID-19 അഥവാ കൊറോണ എന്ന വിപത്തിൻ്റെ തളർച്ചയിലും വലിയ പ്രതിസന്ധികളിലൂടെയും അശാന്തിയിലൂടെയും കടന്നു പോകുമ്പോൾ ക്രിസ്തു ശിഷ്യർക്ക് നൽകിയതായ ആ വലിയ സമാധാനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവേണ്ടതുണ്ട്. ഈ നാളുകൾ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തു പകർന്നു നൽകിയ സമാധാനത്തിൻ്റെ ഉടമകളാകുക, ആ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നതാണ്. അതാവണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എപ്രകാരമാണ് ആ സമാധാനത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് സാധ്യമാവുന്നത്? എപ്രകാരമാണ് ആ സമാധാനം സമൂഹത്തിന് പകർന്നു നൽകുവാൻ നമുക്ക് സാധ്യമാവുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിനെ നമ്മുടെ നാഥനായി രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ ഉടമകളായി, ആ സമാധാനം പകർന്നു നൽകുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് നാം പറയാറുണ്ട്. നമ്മുടെ ഭവനത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പരസ്പര ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ ഇപ്രകാരം നാം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ പുതു ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പുതു ഞായറാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെയും ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. പ്രത്യേകിച്ച് ഈ ദിവസത്തെ വേദഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മർത്തോമാ ശ്ലീഹ യഹൂദന്മാരിലുള്ള ഭയത്താൽ പ്രത്യാശയിലും വിശ്വാസത്തിലും ഒക്കെ ഭംഗം വരുന്നത് കൊണ്ടാവാം ക്രിസ്തുവിനെ താൻ കണ്ട് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രത്യാശ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ഭംഗം വരുമ്പോൾ അവനെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുവാൻ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് മാർത്തോമാ ശ്ലീഹ നടത്തിയ ആ വലിയ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുവാൻ നാം ഓരോരുത്തർക്കും സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടു തരം സ്പർശനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിരുവത്തായ മേശയിൽ അവൻ്റെ മാറോടെ ചേർന്ന് കിടക്കുന്ന യോഹന്നാന്റെ സ്പർശനവും ഈ പുതു ഞായറാഴ്ചയിൽ അവൻ്റെ ആണിപ്പഴുതുകളിൽ തൊടുന്ന, അവൻ്റെ വിലാപ്പുറത്ത് തൊടുന്ന
തോമസ് ലിഹായെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് സ്പർശനങ്ങളും ആഴമേറിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ രണ്ട് സ്പർശനങ്ങളും ആഴമേറിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അപ്രകാരം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വിനയത്തോടെ കടന്നു ചെല്ലുവാനും അവനെ സ്പർശിക്കുവാനും ആഴമായി അവനെ അറിയുവാനും നമുക്ക് ഈ ദിവസങ്ങളിലൂടെ സാധ്യമാവണം. കഷ്ടതകളുടെയും ദുഃഖങ്ങളുടെയും രോഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിലും നാം അവിശ്വാസികളാകാതെ വിശ്വാസിയായിരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വലിയ വിശ്വാസ പ്രഖ്യാപനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവവിശ്വാസത്തിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും മാറ്റത്തിൻ്റെ അനുഭവം ഈ പുതു ഞായറാഴ്ചയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനെ സ്പർശിക്കുമ്പോൾ അവൻ കാണിച്ചുതന്ന വിനയപൂർവമായ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കണം. വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ലോകത്തോട് വിളിച്ചു പറയുവാനും ലോകത്തിന് കാട്ടിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തു നൽകിയതായ ആ വലിയ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാൻ ക്രിസ്തു ശക്തനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്രകാരം വിശ്വസിക്കുവാൻ ഈ പുതു ഞായറാഴ്ചയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. രണ്ട് ചെറിയ വാക്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവ ഇപ്രകാരമാണ്: ബ്രേക്ക് ദ ചെയിൻ ഓഫ് ഫിയർ, ബിൽഡ് ദ ചെയിൻ ഓഫ് ട്രസ്റ്റ്. ബ്രേക്ക് ദ ചെയിൻ ഓഫ് ഫിയർ, ബിൽഡ് ദ ചെയിൻ ഓഫ് ട്രസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെ ചങ്ങലുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ചങ്ങല വണതെടുക്കുവാനും ക്രിസ്തുവിലുള്ള പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഉടമകളായി മാറുവാനും അസമാധാനത്തിൻ്റെ സമൂഹത്തിൽ സാഹചര്യങ്ങളിൽ ആ സമാധാനത്തെ പകർന്നു കൊടുക്കുന്നവരായി മാറുവാനും നമുക്ക് ഈ ദിനങ്ങളിൽ സാധ്യമാവണം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.